നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ആന്തരികമായിട്ടുള്ളൊരു സുരക്ഷയെ ബേസ് ചെയ്ത് ഒരു സാമ്പത്തിക മേഖലയിൽ പോയപ്പോൾ ഒരു രാജ്യം തന്നെ മേൽക്കോയ്മ നേടാൻ വേണ്ടി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു രാജ്യം തന്നെ അകപ്പെട്ട ഒരു സാമ്പത്തിക തകർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒപ്പം സ്വാമിജി നേരത്തെ ഉന്നയിച്ച ചോദ്യവുമായി ബന്ധപ്പെടുത്തി മറ്റ് മേഖലകളിൽ നടക്കുന്ന ഒരു തീവ്രതരമായ ഒരു ഹിംസയുടെ ഏരിയയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് തീർച്ചയായും ആ വഴിയും നമുക്കൊന്ന് പോകാം. തീർച്ചയായും പോകാം. അതിനെ രണ്ടായി കാണണം. രണ്ടായി കാണണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന്, ഇന്ത്യയെ എടുത്തു കഴിഞ്ഞാൽ പ്രമുഖങ്ങളായ മൂന്ന് മതങ്ങളാണ്, ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയുടെ മുഖ്യധാര മതങ്ങളുടെ പട്ടികയിൽ ഇന്ന് പെടുന്നില്ല. ബുദ്ധമതക്കാരും ജൈനമതക്കാരും ധാരാളമുണ്ടെങ്കിലും സിഖ് മതക്കാരും ഇന്ത്യയുടെ മുഖ്യധാരാ മതത്തിൻ്റെ പട്ടികയിൽ അങ്ങനെ പെടുത്തി വ്യവഹരിച്ച് കാണുന്നില്ല. ചെറിയതുമായ ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായാൽ പോലും ജനസംഖ്യാപരമായി ഒരു അളവെടുത്തിട്ടല്ല പലപ്പോഴും ഇന്ത്യയിലെ മതങ്ങളെ നിർണയിക്കുന്നതും സ്ഥാനമാനങ്ങൾ നൽകുന്നതും. ഒന്ന്, ക്രിസ്തുമതം ഇസ്ലാം മതം വ്യക്തമായ നിർവചനങ്ങളുള്ള രണ്ട് മതങ്ങളാണ്. അത് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് അത് വഴിപിരിയുന്നത് എന്ന് ചരിത്രത്തിൽ വ്യക്തമായ രേഖകളുണ്ട്. ഒരു സ്ഥാപനവൽക്കരണത്തിൽ വ്യക്തമായ സ്ഥാനമാനങ്ങളും അവയ്ക്കുണ്ട്. അങ്ങനെ യാതൊന്നും അവകാശപ്പെടാൻ ഹിന്ദുമതത്തിന് ചരിത്രപരമായോ മറ്റു തരത്തിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഹിന്ദുമത വിശ്വാസികളായ എൻ്റെ സുഹൃത്തുക്കൾ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം അവരെന്നെ മുഴുവൻ കേൾക്കുന്നില്ലെങ്കിൽ അവരാദ്യം തന്നെ ചിലപ്പോൾ എന്നെ തല്ലിക്കൊല്ലാൻ തയ്യാറാകും എന്ന് പോലും എനിക്ക് തോന്നുന്നുമുണ്ട്. പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ എനിക്കിത് പറയാതെ പറ്റില്ല. കാരണം വ്യക്തമായ നിർവചനത്തോടുകൂടിയാണ് ലോകമെങ്ങും ഇസ്ലാം മതവും ക്രിസ്തുമതവും പ്രവർത്തിച്ചു പോരുന്നത്. ബുദ്ധമതം ലോകത്ത് പ്രവർത്തിച്ചിരുന്നത് ഈ രീതിയിൽ തന്നെയാണ്. ഒരു പക്ഷേ ക്രിസ്തുമതത്തിനും ഇസ്ലാം മതത്തിനും മുമ്പ് ആദ്യമായി ലോകത്ത് രൂപാന്തരപ്പെട്ട മതം എന്ന നിലയിൽ പ്രശസ്തമായത് ബുദ്ധമതം തന്നെയാണ്. വ്യക്തമായ ധർമ്മ സംഹിതകൾ ഉണ്ടാക്കി അതിനകത്ത് മനുഷ്യനെ കൊണ്ടുപോകാൻ പോകുന്ന ഒരു ശ്രമം ആദ്യമായുള്ളത് ബുദ്ധമതത്തിൻ്റെ. പക്ഷെ കാലാന്തരത്തിൽ അതിൻ്റെ സംഘടിത ഭാവം എങ്ങനെ അധപ്പതിച്ചു എന്ന് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധമതത്തിൻ്റെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിസ്തുമതം രംഗത്ത് വന്നതെന്ന് ചരിത്രപരമായും മനഃശാസ്ത്രപരമായും ദാർശനികമായും ചിന്തിച്ചാൽ ബോധ്യപ്പെടേണ്ടതാണ്. അതിന് ക്രിസ്തുവിനെയും ബുദ്ധമതത്തെയും ക്രിസ്തു ശിഷ്യന്മാരെയും ബുദ്ധമതത്തെയും ക്രിസ്തുവിന് മുമ്പുള്ള സ്നാപക യോഹന്നാനെയും ബുദ്ധമതത്തെയും ഒക്കെ ചേർത്ത് വെച്ചുള്ള പഠനങ്ങൾ പലതും ലോകത്ത് നിലവിലുണ്ട്. ഈ ഒരു അവസരത്തിൽ അവയിലേക്കൊന്നും ഞാൻ വലിച്ചുകൊണ്ടുന്നില്ല. അതിൻ്റെ സമഗ്രമായ വിഷയ അവതരണത്തിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേദനകൾ ജനിക്കാൻ ഇടയുണ്ടാക്കുമെന്നുള്ളതിനാൽ അതിനെ തൽക്കാലം മാറ്റിവെച്ചിട്ടത് നമുക്ക് വേറൊരു അവസരത്തിൽ വേണ്ടി വന്നാൽ പഠിച്ചു നോക്കാം. ശരി സ്വാമിജി. ഇപ്പോൾ ഒരു മതം എന്ന നിലയിൽ ലോകവ്യാപകമായി നിലനിൽക്കുന്ന ക്രിസ്തുമതം രണ്ടായിരം കൊല്ലത്തെ അതിൻ്റെ വികാസ പരിണാമത്തിൽ ക്രിസ്തു നിലനിർത്തിയ ധർമ്മസംഹിതയിൽ നിലകൊള്ളുന്നുവോ
അതല്ല സ്ഥാപനവൽക്കരണം അതിനെ ആധുനികതയിലൂടെ കൊണ്ടുപോയപ്പോൾ ഒട്ടേറെ പരിണാമങ്ങൾക്ക് വിധേയമായി ധർമ്മസംഹിതകളൊക്കെ വെടിഞ്ഞ് ഒരു വ്യാവസായിക ഗ്രൂപ്പായി ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നതായി വളർന്നു കഴിഞ്ഞുവോ എന്ന് മൗലികമായി ഒരു ക്രിസ്ത്യാനിയായി നിലകൊണ്ടുകൊണ്ട് ചിന്തിച്ചാൽ വലിയ ഉത്തരങ്ങൾ കിട്ടും. ഒരിക്കലും ഈ ചിന്ത ഒരു ഹിന്ദു ചിന്തിക്കരുത്. ഹിന്ദുവിൻ്റെ വാക്കിൽ നിന്ന് വരരുത്, ഒരു മുസ്ലിമിൻ്റെ വാക്കിൽ നിന്ന് വരരുത്. സ്വന്തം അനുഷ്ഠാനങ്ങളെ സമന്വയിപ്പിക്കാൻ, സ്വന്തം ജീവിതത്തെ നന്നാക്കാൻ, ക്രിസ്തുവിലേക്ക് എത്താൻ, സ്വർഗരാജ്യം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും ആ മൗലിക ചോദന ഉൾക്കൊണ്ടുവെങ്കിൽ ക്രിസ്തുവിനെ അനന്തകോടി ദിവ്യന്മാരായ ക്രിസ്തുമത ഭാവാതീതന്മാർ മിസ്റ്റിക്കുകളെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആവിലായിലെ തെരേസെ, നിജയിലെ ഗ്രിഗറിയെ, സെയിൻറ് പോൾ ഓഫ് ദ ക്രൂസിനെ ഒക്കെ അടിസ്ഥാനമാക്കി ഒരു ക്രിസ്ത്യാനി തൻ്റെ കണ്ണുകളെല്ലാം അടച്ച് അവൻ്റെ ചുറ്റും കാണുന്ന അംഗരക്ഷകരെയും അവൻ്റെ ചുറ്റും കാണുന്ന ക്രിസ്തുമത സംരക്ഷകരെയും അതിൻ്റെ പോപ്പ് മുതൽ താഴെ ഒരു പുരോഹിതൻ വരെ നിലകൊള്ളുന്ന ആളുകളെയും അതിൻ്റെ അൽബേനികളെയും ഒക്കെ മാറ്റി നിർത്തി തികച്ചും ഏകാഗിയായി ആ ക്രൂശിത രൂപത്തിൽ കണ്ണുകളടച്ച് ധ്യാനിച്ചിരുന്ന് മൗലികമായി ഒന്ന് ചിന്തിച്ചാൽ ക്രിസ്തുമതം എന്നത് കാലവൈചിത്രത്തിൽ എത്ര ദൂരം മാറിക്കഴിഞ്ഞു. അതിൽ ആദ്യത്തെ ക്രിസ്തു നയിച്ച ക്രിസ്തുമതത്തെയാണോ, ക്രിസ്തു തൻ്റെ ശരീരം വെടിഞ്ഞ് ക്രൂശിത രൂപത്തിൽ തൻ്റെ ശരീരം അർപ്പിച്ച് ലോകത്തിൽ ജനിച്ചു മരിക്കുന്ന മുഴുവൻ പേർക്കുമായി, ക്രിസ്ത്യാനിക്ക് മാത്രമായല്ല മുഴുവൻ ജീവികളുടെയും ഇണചേർന്ന് ജനിക്കുന്ന സമസ്ത ജീവികളുടെയും പാപ പരിഹാരാർത്ഥം മരത്താലവന്ത പിഴൈ മരണം കൊണ്ടകറ്റാൻ, മരത്താലകറ്റാൻ മരത്തിലേറിയ പരമകാരുണികനായ ക്രിസ്തു ആ ത്യാഗം, അതിനെ ഭാവത്തിൽ വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന എല്ലാ കലാപങ്ങളെയും കച്ചവടങ്ങളെയും അതിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞ് അംഗീകരിക്കേണ്ടവനാണോ ഒരു ക്രിസ്ത്യാനിയായ ഞാനെന്ന് ഒരു ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാൻ ഇടം വന്നാൽ ഒരു ഭരണകൂടത്തിൻ്റെയും മറ്റൊരു മതത്തിൻ്റെയും സഹായമില്ലാതെ മാനവ പ്രശ്നങ്ങൾക്ക് എവിടെയെങ്കിലും ക്രിസ്തുമതത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മാനസികമായോ ശാരീരികമായോ ഉണ്ടാകുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനോ? ഇന്ന് മാമോദിസ മുങ്ങിയ ഒരു ക്രിസ്ത്യാനിയായി ഞാൻ നിന്ന് മാമോദിസ മുങ്ങിയത് കൊണ്ട് മാത്രം, പേര് മാറിയത് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഒരു മതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ബദ്ധസത്തനാണ് ഞാൻ, ഭരണാധികാരിയായാലും പഠിതാവായാലും പ്രൊഫസറായാലും എം പി ആയാലും എം എൽ എ ആയാലും ഞാൻ അതിന് ബാധ്യസ്ഥനാണ്, എനിക്ക് മൗലികമായുള്ളത് എൻ്റെ മതമാണ് എന്ന് അതിൻ്റെ ദർശനമറിയാതെ അനുഷ്ഠാനമറിയാതെ ഞാൻ അതിനായി ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ എനിക്ക് കിട്ടേണ്ട അംഗീകാരം ക്രിസ്തുവിനും തച്ഛിഷ്യന്മാർക്കും ആ പാരമ്പര്യത്തിനും കിട്ടേണ്ട അംഗീകാരം തന്നെ ലോകം തരണമെന്നും ഞാൻ ചെയ്യുന്നതെല്ലാം വർത്തമാനകാലത്തിന് യോജിക്കും വിധമുള്ള വ്യാവസായിക പ്രതിബദ്ധതയുള്ള കാര്യമായിരിക്കുമെന്നും അവിടെ ക്രിസ്തുവിനോ ക്രിസ്തീയ ദർശനങ്ങൾക്കോ ക്രിസ്തുവിൻ്റെ പരസ്നേഹത്തിനോ ഉപവിക്കോ യാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ലെന്നും എന്നാൽ പേരുകൊണ്ട് എനിക്ക് ആ അംഗീകാരം മുഴുവൻ കിട്ടണമെന്നുമുള്ള ഒരു മത്സരമാണ് ആഗോളവ്യാപകമായി ഇന്ന് ഈ മതം നേരിടുന്ന പ്രശ്നം.
ഇതൊരു രാഷ്ട്രം തകർച്ചയിലായത് അവനവൻ്റെ അടുക്കളയിൽ മാലിന്യങ്ങൾ വളരെ കൂടുമ്പോൾ അത് അടച്ചു വെച്ചുകൊണ്ട് അന്യൻ്റെ പുരതൂക്കാൻ പോകുന്നതിൻ്റെ ഭാഗം പോലെ മതങ്ങളെല്ലാം സമാന്തരമായി ഇന്നിപ്പോൾ വളർന്നു വരുന്ന ഹിന്ദുമതം ഉൾപ്പെടെ അങ്ങനൊരു മതമുണ്ട് ഹിന്ദുമതം. അതിന് ഇതുപോലൊരു പ്രാചീനതയോ ഇതുപോലുള്ള കാര്യമോ അവകാശപ്പെടാൻ മതമെന്ന തലത്തിലില്ല. കാരണം ഒരു വ്യക്തി നടത്തിയ അനുഷ്ഠാനങ്ങളും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ ഭാവതലങ്ങളും വ്യക്തിയിൽ നിന്ന് ഒരു സമാജത്തിലേക്ക് വ്യാപിച്ച് രൂപാന്തരപ്പെട്ടതിനെ മതമെന്ന് വിളിച്ചാൽ അത് ക്രിസ്തുമതമാണ്, ഇസ്ലാം മതമാണ്, ബുദ്ധമതമാണ്, ജൈനമതമാണ്, സിഖ് മതമാണ്. മറിച്ച് ഇന്ത്യയിൽ അനേക മതങ്ങൾ വേറെ ഉണ്ട്. ഒരു സിദ്ധനെ മുൻനിർത്തി അദ്ദേഹം കൊണ്ടുവന്ന മതങ്ങൾ എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവയൊക്കെ നാളെ ഹിന്ദുമതമല്ലാന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിൽ പെട്ടതല്ലാന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ എന്നെ അധിക്ഷേപിക്കാനിടയുള്ളത് കൊണ്ട് വിനയപൂർവ്വം പറയട്ടെ, ഏത് സിദ്ധൻ്റെ പേരിൽ ഏത് സംഘടനയുണ്ടായാലും അതൊക്കെ ഓരോ മതങ്ങളാണ്. അതൊന്നും സനാതനധർമ്മത്തിൻ്റെ ഈടുവയ്പ്പിൽ നിന്നുകൊണ്ട് നോക്കിയാൽ അതിൽ പെട്ടതാണ് എന്ന് അതിനെ പറഞ്ഞാൽ ക്രിസ്തു മതവും ഇസ്ലാം മതവും അതിൽപ്പെട്ടത് തന്നെയാണ്. മതപരമായ അനുഷ്ഠാനങ്ങളെ, മതപരമായ അന്വേഷണത്തെ ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ലോകത്തെവിടെ നടന്നിട്ടുള്ളതും ഇതിൽ പെടും എന്നുള്ള നിലയിൽ അതെല്ലാം സനാതനമാണ്. സനാതനത്വത്തിൻ്റെ പരമ്പൊരുളിൽ അത് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇവയെല്ലാം ഒരുപോലെ മാത്രമേ ആകുന്നുള്ളൂ. കാരണം ഇവയൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ പരമ്പൊരുളിലാണെങ്കിലും അവയൊക്കെ മാർഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഭൗതികതയെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവയ്ക്കൊക്കെ തമ്മിൽ വഴക്കുണ്ടാകേണ്ടി വരുന്നത്. ലക്ഷ്യം എല്ലാവർക്കും ഒന്നാണെങ്കിൽ, മാർഗം ഉത്തമവുമാണെങ്കിൽ എങ്ങനെ വഴക്കുണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല സ്വാമിജി. വ്യക്തമായി മാർഗമറിഞ്ഞ ഒരുവൻ, ഇന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഇന്നതാണെന്ന് വ്യക്തമായി അറിഞ്ഞവൻ ലക്ഷ്യത്തിലെത്തിയവൻ മാത്രമാണ്. ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ഒരു ലക്ഷ്യമുണ്ട് എന്ന് കേട്ടറിഞ്ഞിട്ട് സഞ്ചരിക്കുന്ന ഒരാളും ഈ മാർഗത്തിലൂടെ എത്തിയേക്കാം അല്ലെങ്കിൽ എത്താതിരുന്നേക്കാമെന്ന് സങ്കല്പിക്കുന്നവൻ മാത്രം. ഒട്ടും അറിയില്ല എന്ന് സ്വയം സമ്മതിച്ചാൽ ഞാനും സഞ്ചരിക്കുന്നു, നീയും സഞ്ചരിക്കുന്നു. മാർഗം എൻ്റേതാണോ ലക്ഷ്യത്തിലെത്തുക, നിൻ്റെതാണോ ആദ്യം എത്തുക എന്ന് നിശ്ചയമില്ല. നീ അതിലെ സഞ്ചരിക്കൂ, ഞാൻ ഇതിലെ സഞ്ചരിക്കാം. എത്തിയാൽ എന്നെ അറിയിക്കണേ. ഞാൻ കുറേ ദൂരം പോയാലും അതിലെ വന്ന് എനിക്ക് ലക്ഷ്യത്തിലെത്തണമെന്ന മര്യാദയാണ് വേണ്ടത് ഉണ്ടാവുക. അവൻ മാർഗം ശുദ്ധമല്ല എന്നുള്ളത് തീർച്ച. ലക്ഷ്യം പറഞ്ഞതല്ല ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് എന്നതും തീർച്ച. അതെ, ഇതിലാരെയെങ്കിലും അപ്പോൾ മതത്തിൻ്റെ പട്ടികയിൽ പെടുത്തുന്നതാണ് മാധ്യമങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന. ചാട്ടവാറുണ്ടെങ്കിൽ ഇതിനെയെല്ലാം ഒന്നിച്ചടിച്ചിറക്കിയിട്ട് നീയൊക്കെ സാധാരണ മനുഷ്യനാണ്, മതത്തിൻ്റെ പേര് പറയാൻ കൊള്ളാത്തവനാണ്, അനുഷ്ഠാനങ്ങളിൽ പെടാത്തവനാണ് എന്ന് പറയാനൊരു ജനതയ്ക്ക് ത്രാണി ഉണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവും. ഭരണാധികാരികൾക്ക് ഇവരെ താലോലിച്ചേ പറ്റൂ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ പോകണം ഭാരതീയ ചുറ്റുപാടിലേക്ക് പോകാം. അതെ, വിപുലമായ ദേശീയ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ടത്. അതെ, ഞാനതിനൊരു അത്യുന്നതനായ ഒരാളിൻ്റെ രണ്ട്
പ്രസ്താവനകളുടെ അന്തസത്തയിലേക്കൊന്ന് പോകാം. ശരി സ്വാമിജി. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങിയിട്ട് വന്നയാളാണ്. മതത്തിൻ്റെ ഇന്ത്യയിലെ അത്യുന്നത രംഗത്തുള്ളയാളാണ്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഞാൻ പോയി. എന്താണ് അവിടുത്തെ റോഡുകൾ, എന്താണ് അവിടുത്തെ സംവിധാനങ്ങൾ, അവിടുത്തെ ഓഫീസുകൾ എങ്ങനെയാണ്, അതുപോലാണ് നമ്മുടെ ഈ രാജ്യം. ഈ റോഡുകൾ കണ്ടില്ലേ, കുണ്ടും കുഴിയുമായി കിടക്കുന്ന. അത് വളരെ ഉയർന്നതായും ഇത് വളരെ മോശമായും ചിത്രീകരിച്ചു അദ്ദേഹം പത്രക്കാരോട് സംസാരിച്ചു, അല്ലെങ്കിൽ പത്രക്കാർ അങ്ങനെ എഴുതി. രണ്ടു ആളും ഒരു തരത്തിൽ ഇന്ന് ഏതൊരു മനുഷ്യൻ വായിച്ചാലും അത് ശരിയാണെന്ന് തോന്നും. 100% ശരി തോന്നുകയല്ല, ശരിയാണ്, തർക്കമില്ല. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആ ശരി മാറ്റിമറിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു പ്രസ്താവന, ഇത് വളരെ വലുതായിട്ടാണ് പറഞ്ഞത്. ഇന്ത്യയും ആ രാജ്യവുമായുള്ള അന്തരം, ഇന്ത്യ വളരെ പോക്കാണെന്നും ആ രാജ്യങ്ങളൊക്കെ വളരെ ഉന്നതമാണെന്നും ഉള്ള ഒരു സങ്കല്പമാണ് ജനതയിൽ എത്തിക്കുന്നത്. കേൾക്കുമ്പോൾ അങ്ങേക്കും അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നി. പിന്നെ അവിടെ കണ്ടത് ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ, അവർക്ക് ഈശ്വര വിശ്വാസം ഇല്ല. ബന്ധങ്ങൾ അവിടെ തീരെയില്ല. ഇത് വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞത്. മതത്തിൻ്റെ അത്യുന്നതിയിലിരിക്കുന്ന ഒരാൾ പോലും ഈശ്വര വിശ്വാസം ഇല്ലായ്മയും പാരസ്പര്യം ഇല്ലായ്മയും കൂട്ടായ്മകളുടെ തകർച്ചയും അതിലൈംഗികതയും നിസ്സാരമായി ചിത്രീകരിക്കാം. ഭൗതിക പുരോഗതിയോട് ബന്ധപ്പെടുന്ന റോഡ്, വിമാനത്താവളം, സാങ്കേതിക വിദ്യകളുടെ പുരോഗതി വളരെ വലുതായി കാണിക്കുക. ഇതിലൂടെ മത നേതൃത്വങ്ങളെ ജനത വിലയിരുത്തുക. ഇതിലൂടെ മതനേതൃത്വങ്ങൾക്ക് രാഷ്ട്ര നേതൃത്വങ്ങൾക്ക് സമാനമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. ഇതിലൂടെ മതനേതൃത്വങ്ങൾക്ക് ഉന്നത വ്യവസായികളുടെ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. ഇതിലൂടെ മതനേതൃത്വങ്ങൾക്ക് ട്രേഡിൻ്റെ അത്യുന്നത തലങ്ങളിലുള്ള പ്രതിഭകളുടെ സ്ഥാനമാനങ്ങൾ കിട്ടുക. മതം അതിൻ്റെ കയ്യേറ്റം മൗലികമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി, മൗലികമായ ചിന്തകളിൽ നിന്ന് മാറി, മൗലികമായ ഈശ്വരാന്വേഷണത്തിൽ നിന്ന് മാറി ഭൗതികതയുടെ ഈറ്റില്ലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് സ്വയം അറിയാതെ, ജനത്തെ സ്വയം അറിയിക്കാതെ വ്യവസായിയുടെയും അതുപോലെ തന്നെ ട്രേഡിൻ്റെയും അതേപോലെ തന്നെ ഭരണാധികാരിയുടെയും അതുപോലെ തന്നെ ജനജീവിതത്തെ ദുർഗ്രഹമാക്കുന്ന മറ്റ് കാര്യങ്ങളുടെയും ഭയാനകമായ തലങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഭയത്തോടും സംഭ്രമത്തോടും ബഹുമാനത്തോടും അത്ഭുതത്തോടും കൂടി മതത്തെ, മതനേതാവിനെ ഭൗതിക തലത്തിൽ കാണാൻ നേതാവ് ഇഷ്ടപ്പെടുക, കാണാൻ അംഗങ്ങൾ ഇഷ്ടപ്പെടുക, ഇങ്ങനൊരു അധപ്പതനം. ഓരോ സ്ഥലത്തും കൂണ് മുളയ്ക്കുന്നത് പോലെ ഓരോ മതവും അതിൻ്റെ പ്രവാചകനും അതിനോടൊപ്പം കുറേ പേരും. അത് ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും വളർച്ചയും വികാസവും കണ്ട് സമാന്തരമായി വ്യവസായികൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നതാണോ, സ്വയമേവ രൂപാന്തരപ്പെടുന്നതാണോ, അതല്ല സ്വയം കയറി നിന്ന് കോഴി കൂവുന്നത് പോലെ കൂവിക്കുറുക്കുളിക്കുന്നതാണോ എന്താണെന്ന് പറയാനാവില്ല. ഇവ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതെ, അതൊരു സത്യമാണ്.
ഇവയ്ക്കൊക്കെ വ്യാവസായിക രംഗത്തും ഭരണരംഗത്തും പ്രാധാന്യമുണ്ട്. വ്യാവസായിക രംഗത്തോടും ഭരണരംഗത്തോടും പ്രാധാന്യമുണ്ടാകുമ്പോൾ ലാഭനഷ്ടങ്ങളോട് പ്രാധാന്യമുണ്ട്. ലാഭനഷ്ടങ്ങളോടും കാമനകളോടും പ്രാധാന്യമുണ്ടാകുമ്പോൾ കാമനകൾ ഉജ്ജീവിപ്പിക്കുന്ന തലങ്ങളിൽ അതിസാഹസികതയോടും അംഗീകാരങ്ങളോടും പ്രാധാന്യമുണ്ട്. അതിസാഹസികതയോടും അംഗീകാരങ്ങളോടും പ്രാധാന്യം വരുമ്പോൾ സ്വന്തം സുരക്ഷയും അന്യൻ്റെ സുരക്ഷയും ബലികഴിക്കപ്പെടുകയും ഹിംസ തേർവാഴ്ച നടത്തപ്പെടുകയും സ്വാഭാവികമാണ്. ഈ വൈതാളിക ഘട്ടത്തിലാണ് മതങ്ങൾ ഏറ്റുമുട്ടുന്നത്. അല്ലാതെ നാം വിചാരിക്കുന്നത് പോലെ ഒരു മതത്തിൻ്റെ അനുഷ്ഠാനത്തിൽ നിന്ന് വേറൊരു മതത്തിൻ്റെ അനുഷ്ഠാനം കണ്ട് എന്തിനേറ്റുമുട്ടണം? ഏതൊരു ക്രിസ്തു മതത്തിൻ്റെ അനുഷ്ഠാനം ചെയ്യുന്ന ഉന്നതനായ ഒരു വ്യക്തിയും ഒരു സാധാരണ നന്നായി അനുഷ്ഠാനങ്ങളോടുകൂടി മര്യാദകളോടുകൂടി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി നല്ല അനുഷ്ഠാനങ്ങളും മര്യാദയും നിസ്കാരവും ചെയ്ത് നോയമ്പെല്ലാം നോറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിം വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനായ ഹിന്ദു മൂന്നെണ്ണമാണല്ലോ നമ്മുടെ ചർച്ച. ഇതിലൊരാളെയും വിളിച്ചുകൊണ്ട് അങ്ങ് ഏത് മതത്തിലോട്ടും കയറിച്ചില്ല. മുൻകൂട്ടി പറയണ്ട, പരിചയപ്പെടുത്തണ്ട. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് ഭൂവിഭാഗത്തിലുള്ള കൃത്യമായി അനുഷ്ഠാനം ചെയ്യുന്ന വിനയാന്വിതനായ ഒരു ക്രിസ്തു മതത്തിലെ ലോകമൊന്നും അറിയപ്പെടാത്ത, പത്രങ്ങളിൽ വരാത്ത, ചാനലിൽ വരാത്ത, ഒരുപാട് പ്രഭാഷണങ്ങളൊന്നും നടത്താത്ത വെറും സാധാരണക്കാരനായ കല്ലുവെട്ടുകാരനോ കൃഷിപ്പണിക്കാരനോ മരമടിക്കാരനോ ഏതും ആയിക്കോട്ടെ ഒരു ക്രിസ്ത്യാനിയെ ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിമിനെ വിളിക്കുക, മനസ്സിലായി, അയാളെയും കൂട്ടിക്കൊണ്ട് അയാൾ ഇന്ന പോലെ അനുഷ്ഠാനം ചെയ്യുന്നതാണെന്നൊന്നും പറയാതെ ഒരു സ്വന്തം മതത്തിലല്ല അന്യമതത്തിൽപ്പെട്ടൊരു വീട്ടിലേക്ക് കയറിച്ചില്ല. ബഹുമാനാദരങ്ങളോടെ ആ വീട്ടുകാർ ഇന്നും പാരമ്പര്യാനുഷ്ഠാനങ്ങൾ പുലർത്തുന്നു എങ്കിൽ ബഹുമാനാദരങ്ങളോടെ ഇരുത്തുമോ? ബഹുമാനാദരങ്ങളോടെ ആഹാരം കൊടുക്കുമോ? വെള്ളം കൊടുക്കുമോ? അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനങ്ങളോട് നമ്രതാപൂർവം പെരുമാറുമോ? പെരുമാറും എങ്കിൽ ഇന്ന് കാണുന്ന കലാപങ്ങളൊന്നും മതപരമല്ല.